ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷൈസോ കാർപിക് ഫ്രൂട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഷൈസോ കാർപ്പിക് ഫ്രൂട്ട് ഷൈസോ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡെഹിസെൻറ്റിന് ഇൻഡഹിസെൻറ്റിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിനെ പറയുന്ന പേരാണെന്ത് ഷൈസോ കാർപ്പിക് ഫ്രൂട്ട് അതായത് ഇത് ഡെഹിസെൻ്റ് എന്ന് വെച്ചാൽ ഡെഹിസെൻ്റ് അല്ല ഇൻഡെഹിസെൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇൻഡഹിസെൻ്റും അല്ലാത്ത ഒരു രണ്ടിനെയും കൂടി ഇടയിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണെന്തോ ഷൈസോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് മെച്ചൂരിറ്റീൻ്റെ സമയത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് സിംഗിൾ സീഡർ ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആയിട്ട് മാറും അത് പല കാറ്റഗറി വരുന്നുണ്ട് ഷൈസോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് ആദ്യത്തതാണ് എന്താ മെരി കാർപ്പ് മെരി കാർപ്പ് എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ സീഡഡ് നമ്മൾ പറഞ്ഞു മെച്ചൂറിറ്റീൻ്റെ സമയത്ത് സ്പ്ലിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ആ സിംഗിൾ സീഡഡ് ആയിട്ടുള്ള പോർഷന് പറയുന്ന പേരാണെന്താ മെരി കാർപ്പ് എന്നുള്ളത് ഇത് മെച്ചൂറിറ്റീൻ്റെ സമയത്ത് സ്പ്ലിറ്റ് ചെയ്യും ഇത് ഡെഹിസൻ്റ് ആവാം ഇൻഡെഹിസൻ്റ് ആവാം ഓക്കെ ഇനി അടുത്തതാണെന്ത് ക്രീമോ കാർപ്പ് ക്രീമോ കാർപ്പ് എന്ന് പറയുന്നത് എന്താണ് ബൈലോക്കുലർ ആയിട്ടുള്ള രണ്ട് സീഡ് ഉള്ള സിങ് കാർപ്പസ് ഇൻഫീരിയർ ഓവർ ചെയ്യുന്നുണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ് എന്ത് ക്രീമോ കാർപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെന്താണ് രണ്ട് സീഡ് ഉണ്ട് ഓക്കെ മെച്യൂറിറ്റീൻ്റെ സമയത്ത് ഈ സി രണ്ട് സീഡ് ഈ മെച്യൂരിറ്റീൻ്റെ സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടു സിംഗിൾ സീഡഡ് യൂണിലോക്കുലാർ യൂണിറ്റ് ആയിട്ട് മാറും ഓക്കെ ഇനി ഇതിന് മെരി കാർപ്പ് എന്ന് പറയുന്നത് ഫോർക്കായി ഫോർക്കഡ് ആയിട്ടുള്ള ക്രാപ്പോ ഫോറിൽ നിന്ന് ഹാങ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം ഇതാണ് കാർപ്പോ ഫോർ ഇങ്ങനെ ഫോർക്ക് പോലെയുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് കാർപോ ഫോർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക മെരി കാർപ്പ് ഉണ്ടാവുക അതാണ് എന്ത് ക്രീമോ കാർപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് അമ്പലിഫറ ഫാമിലിയിലാണ് കാണുന്നത് കൊറിയൻ്റാണ് എന്ത് എക്സാമ്പിൾ അതായത് നമ്മുടെ മല്ലി മല്ലിക്ക് ഇങ്ങനെ ഒരു ഫോർക്കഡ് ആയിട്ടുള്ള കാർപ്പ് ഫോർ ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഹാങ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവാം മെരി കാർപ്പ് ഉണ്ടാവാം മെരി കാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സിംഗിൾ സീഡഡ് ആയിട്ടുള്ള പോർഷന് പറയുന്ന പേരാണ് മെരി കാർപ്പ് ഓക്കെ ഇനി അടുത്തതാണ് എന്ത് കാർ സെർവുലസ് എന്ന് പറയുന്നത് ബൈ കാർപ്പിലറി ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അത് എന്താണ് മെച്ചൂരിറ്റീൻ്റെ സമയത്ത് സിംഗിൾ സീഡഡ് സെഗ്മെൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ലാമിയേസിയാണ് ഇനി അടുത്തതാണ് എന്ത് റെക്മ എന്ന് പറയുന്നത് റെക്മ എന്ന് പറയുന്നത് ജെറേനിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്ത് റെക്മ എന്ന് പറയുന്നത് ഇത് കാർസെറിലസുമായിട്ട് സിമിലർ ആയിട്ടാണ് എന്ത് ഈ ഒരു ഫ്രൂട്ട് ഉള്ളത് കാർസെറിലസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വൺ സീഡഡ് ആയിട്ട് എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഓരോന്നും സ്പ്ലിറ്റ് ചെയ്തിട്ട് സീഡ് ആയിട്ട് സീഡ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഇത് എല്ലാതും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് ഓക്കെ ഇനി ലോമെൻറ്റ നോക്കുകയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ആണ് മോണോകാർപ്പിലറി ആണ് സുപ്പീരിയർ ആയിട്ടുള്ള ഓവറിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നോ അതിലധികമോ സീഡുകൾ ഉണ്ടാവാം മെച്ചുറിറ്റീൻ്റെ സമയത്ത് എന്താണ് ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ ഉണ്ടാവും ഈ ഒരു ഫ്രൂട്ടിൽ അത് പിന്നീട് ചെയ്യും സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത് എക്സാമ്പിൾ നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഓക്കെ എന്താ കണ്ടോ ഈ ലോമൻ്റം കണ്ടോ ഇവിടെ എന്താണ് ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ ഉണ്ടാവുകയാണ് പിന്നെ ആ കൺസ്ട്രക്ഷൻ എന്താ ചെയ്യും ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ കാർപോഫോർ പറഞ്ഞു കാർസെറലസ് പറഞ്ഞു റെഗ്മ പറഞ്ഞു ഓക്കെ അത്രയാണ് എന്ത് ഷൈസോ ഫ്രൂട്ട് സൈസോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷൻ ഒന്നല്ല എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക